എല്ലാ മാന്യ പ്രേക്ഷകർക്കും റോയൽ ഫുഡ് ഹബ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഓണമായിട്ട് ഞങ്ങളൊരു വീട്ടിലൊരു ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ ഓണമായിട്ട് ചെറിയൊരു സദ്യയാണ്, നമ്മൾ കൊറോണയൊക്കെ അല്ലേ, നമ്മൾ ചെറിയൊരു കറികൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ട്, മാങ്ങാച്ചാറ്, പായസം, പാലട പായസം, തോരൻ, പപ്പടം, പഴം, ചോറ്, ഇത്രയേ ഉള്ളൂ നമ്മൾ ഓണസദ്യക്ക്. സിമ്പിളായിട്ടാണ് നമ്മൾ ഓണസദ്യ കൊണ്ടുവന്നത്. നമുക്കത് എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. നമ്മൾ ചോറ് നമുക്ക് ആദ്യം വിളമ്പി കൊടുക്കാം. എല്ലാവർക്കും കറികളൊക്കെ അയ്യപ്പയെ തരാട്ട തിരുത്തി പിടിക്കുന്നത് കേട്ടോ. അനു, അപ്പൊ എന്തെങ്കിലും ചോറ് വേണോ? എനിക്ക് മറന്നില്ല. എല്ലാവർക്കും പപ്പടം. ഉപ്പേരി സർക്കുലറ്റി ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. അടുത്ത ഓണത്തിനാക്കാം നമുക്ക്. നമ്മള് സാമ്പാർ ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഒരു സാമ്പാർ എന്തോരം വേണോ? അയ്യോ, ആ അനുവിനും കുഞ്ഞുണ്ണിക്കും തരാം കേട്ടോ. ക്യാരറ്റ് ഇട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ക്യാരറ്റ് സാമ്പാർ. കൂട്ടുകറി വിളമ്പുവാണ്. ഓണത്തിന് കൊച്ച് നല്ല ചോറുവാരിണേ. നോണായിട്ട് ഹാനുഹാബും തന്നെ വാരി ഉണ്ടു കേട്ടോ. വീഡിയോ തന്നെ ഉണ്ടണത്. ഓ വിളമ്പ സാമ്പാറിന്റെ മണം ആ നല്ല ക്യാബേജ് തോരൻ. സിമ്പിളായിട്ടുള്ള ആഘോഷമാണ് ഓണത്തിന്. നിങ്ങള് ആഘോഷങ്ങളൊന്നുമില്ല, കൊറോണയ്ക്ക് കാരണം രണ്ടു മൂന്നും കറിയുള്ളൂ. ഇനി ഒരു അച്ചാറും കൂടി വരുന്നുണ്ട്, ഒരു മാങ്ങാച്ചാറ്. നല്ല വാഴ ഇലയില് തനതായ രീതിയിൽ ഉള്ള കറികളാണ് നമ്മള് ചെയ്തേക്കുന്നത്. നമുക്ക് ചോറും തുടങ്ങാം. എല്ലാരും തുടങ്ങി ഞാൻ വിളമ്പി നിർത്തുന്നു. ആ പപ്പടവും കൂട്ടുകാരെയൊക്കെ കൂട്ടി ഒരു ചോറുകളോ. നമ്മൾ ഓണമായിട്ട് ഒത്തിരി കറികളൊന്നും ഉണ്ടാക്കി, രണ്ടുകൂടെ കറി ഉണ്ടാക്കിയുള്ളൂ. അപ്പൊ നല്ല സാധനങ്ങൾ ചേർത്ത് നല്ല കറികൾ ഉണ്ടാക്കി കഴിക്കാന്നുള്ളതല്ല നമ്മള്. അപ്പൊ നമ്മള് കൂട്ടുകറിയുടെ നമ്മള് എന്റെ ലിങ്ക് നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സാമ്പാറിന്റെ ലിങ്ക് നമ്മള് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടും. മാങ്ങാച്ചാറ് നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ മാങ്ങാച്ചാറിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും കാണണം. ഞങ്ങൾ ഈ ഓണമായ ഓണത്തിൻ്റെ ഈ ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷമുള്ളൂ. എല്ലാവരും ചോറ് കൊണ്ടുകഴിഞ്ഞു. നമുക്ക് നമ്മൾ പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പായസങ്ങൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കാം.
നമ്മൾ പായസം കുടിക്കാം നമുക്്ക്. ഓൾറെഡി നമ്മള് പാലട പായസം നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട്. പാലട പായസത്തിന്റെ ലിങ്ക് നമ്മള് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇട്ടേക്കാം. നമ്മള് പഴങ്ങളും കുട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ പഴങ്ങളും കുട്ടി കഴിച്ചോ, ആനോ പഴം കുടിച്ചോ, പായസം കുടിച്ചോ. അപ്പോ എന്നുണ്ട്, നല്ലാണോ പായസം? നല്ലാണോ? നമുച്ചോ പായസം നല്ല കോമ്പിനേഷനൊക്കെ എല്ലാം നമ്മുടെ പായസവും സദ്യയൊക്കെ ചെറിയ രീതിയിലാണ് നമ്മൾ നമ്മുടെ അറേഞ്ച്മെന്റ്സ് ചെയ്തത്. അപ്പൊ നമ്മുടെ നിങ്ങള് ഇതുവരെയും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മള് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഫാമിലിയുടെ വക എല്ലാവർക്കും ഒരു ഓണാശംസകൾ.